ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജീരകക്കഞ്ഞിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1/2 kg ഒരു പുഴുക്കരി, ആശാളി, ഉലുവ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനമാണ് നമ്മൾ അരിയിൽ ചേർക്കുന്നത്. പിന്നെ തേങ്ങയിൽ കൂട്ടി അരക്കുന്ന സാധനങ്ങൾ, ജീരകം, ഉള്ളി, ഒരു മുറി തേങ്ങ. അപ്പോൾ ഇത് നമ്മൾ അരച്ച് വെന്ത അരിയിലേക്ക് ചേർക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അരി എങ്ങനെ ഇടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അരിയുടെ 3/2 വെള്ളമാണ് ഇപ്പോൾ ഇതിന് കണക്ക്. അപ്പോൾ അരിയുടെ 3/2 വെള്ളം ഞാൻ ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരിയിടാം. ഇത് കഴുകി വൃത്തിയാക്കിയതാണ്, അതുകൊണ്ടാണ് കട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് 2 സ്പൂൺ ഇതിലേക്ക് ഇടാം. ഇത് 2 സ്പൂൺ ഉലുവ, ചെറിയ സ്പൂണാണ്. അപ്പോൾ നമുക്ക് ഒരല്പം കൂടി കൂട്ടിയിടാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി. പാകത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കാം. ഒന്ന് ഇളക്കിയിട്ട് തീ കൊടുക്കാം. തീ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് ഒന്നുകൂടി പറയാണ്: ഉലുവ, ആശാളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അരി. 1 പാത്രം അരിക്ക് 3 പാത്രം വെള്ളം, അതാണ് ഇതിൻ്റെ കണക്ക്. ഇനി നമുക്കിത് ലോക്ക് ചെയ്ത് ഇത് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവാനായിട്ടൊരു 3/4 മണിക്കൂർ കിട്ടും. അപ്പോൾ ആ 3/4 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഈ ജീരകം, തേങ്ങ, ഉള്ളി, ചെറിയ ഉള്ളിയാണ്, ഇതൊരു 50 ഗ്രാം ഉള്ളിയുണ്ട്, 1 സ്പൂൺ നല്ല ജീരകം, ഇത് കൂട്ടി നല്ല മിക്സിയിൽ നന്നായിട്ട് അരച്ച് ഈ അരി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി. അത്രയും ഇതിൻ്റെ പണിയുള്ളൂ. അപ്പോൾ ഇതൊന്ന് വേർന്നതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീരകക്കഞ്ഞി നമുക്ക് വെന്തു നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് നേരത്തെ പറഞ്ഞ തേങ്ങ കൂട്ട്, ജീരകം, ഉള്ളി, തേങ്ങ അരച്ച ഒരു കൂട്ടാണത്, അത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഏറ് കളഞ്ഞ് ഇത് വെന്തോന്ന് നോക്കാം. ഏതാണ്ട് വെന്ത് കാണുമെന്നാണ് തോന്നുന്നത്, കാരണം മണമൊക്കെ വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഉലുവയുടെയും അശാലിയുടെയും ഒക്കെ ആ ഉലു മണം നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ തേങ്ങ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളും ജീരകക്കഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടാവും, പക്ഷെ ഒത്തിരി ആളുകൾ ഇത് കാണാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ എയർ പോകണം, നമുക്കൊന്ന് തുറന്ന് നോക്കാം. പാകത്തിന് വെന്തരുണ്ട്, കാണുന്ന തന്നെ അറിയാം ഇത് പാകത്തിന് വെന്തരുണ്ട്. ഇത് 1 പുഴുക്കരിയാണ്. അപ്പോൾ ഈ 1 പുഴുക്കരി 1/2 kg അരിയാണ്. ഇപ്പോൾ നമ്മൾ നോമ്പ് പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, കാരണം ഇതിനകത്ത് ചേർന്നേക്കുന്നത് ഔഷധമാണല്ലോ. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പോരെങ്കിൽ നമ്മൾ അല്പം തിളച്ച വെള്ളവും കൂടി ഇതിനകത്തേക്ക് ചേർത്താൽ മതി. അത് നന്നായി മിക്സ് ചെയ്യണം. ഇതിൽ വെള്ളം കുറവുണ്ട്, നമുക്കിവിടെ ഈ തിളച്ച വെള്ളം കുറച്ച് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ 1/2 kg അരിയുണ്ടെങ്കിൽ 5-8 ആൾക്ക് കഴിക്കാനുള്ള കഞ്ഞി ഉണ്ടാവും. അപ്പോൾ 1/2 kg അരി മതിയാവും. ഇപ്പോൾ ഉലുവയും ആശാളിയെ കുറിച്ച് കൂടിയെന്ന് കൊടുത്ത് കുഴപ്പമൊന്നുമില്ല, നോമ്പ് കാലമല്ലേ. അപ്പോൾ നമ്മൾ ഈ വയറിനൊക്കെ നല്ലതാണ് ഉലുവയും ആശാളിയും എന്നൊക്കെ പറയുന്നത്. ഇത് അല്പം വെള്ളം കൂടി ചേർക്കാം നമുക്ക്.
ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഇതിപ്പോൾ പാകമാണ്. നമ്മളിങ്ങനെ കോരി കയ്യിൽ നിന്ന് ഇങ്ങനെ വീത്തുന്ന സമയത്ത് ഇങ്ങനെ വിട്ട് വിട്ട് പോകാറ്. അപ്പോൾ അത് അതിൻ്റെ പാകം അതാണ്. ഇനി നമുക്കിതിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. പൊടി ഉപ്പ് കുറവുണ്ട്. നമുക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ജീരകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിനകത്ത് കണ്ടമാനം മസാലകൾ അത് ഇതൊന്നും ചേരാത്ത കഞ്ഞിയാണ്. വയറിന് നല്ലതായിരിക്കും. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കുറച്ച് നമ്മുടെ ജീരകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുക.